ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ ചോറ് വെച്ചിട്ടുള്ളൊരു മുട്ട ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഈ ഓംലേറ്റിലൊരു പ്രത്യേക ഒരു കഥ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കഥ കൂടി ഇങ്ങ് കേൾക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടത് ചോറാണ് കേട്ടോ. നമുക്ക് ബാക്കി വന്ന ചോറ്, അതല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇന്നുണ്ടാക്കിയ ചോറ്, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് ആവശ്യമുണ്ട്, രണ്ട് ടേബിൾ സ്പൂൺ ചോറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഞാൻ ഫസ്റ്റായിട്ട് കഴിച്ചത് എൻ്റെ ഉമ്മമ്മാൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നതാണ്. നമ്മൾ ഒരു ദിവസം ഒരുച്ച സമയത്താണ് ഉമ്മമ്മാൻ്റെ തറവാട്ടിൽ പോയത്. അപ്പോൾ ആ സമയത്ത് അവിടെ പെട്ടെന്നായിരുന്നു നമുക്ക് ചോറ് തരാമെന്ന് പറഞ്ഞാൽ, ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം അവിടെ വീട്ടിൽ അങ്ങനെ കറിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഉമ്മമ്മാൻ്റെ ഉമ്മ, അതായത് ആജുമ്മയാണ് നമ്മളൊക്കെ വിളിക്കുക, അവർ ഉണ്ടാക്കി തന്ന ഓംലേറ്റാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത്. അപ്പം ആ റെസിപ്പി ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചോറെടുത്തു, എന്നിട്ട് നമ്മൾ നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഇത് നന്നായിട്ട് ഉടഞ്ഞു വരണം, അതുപോലെ നമ്മളിതിനെ ഉടച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കും പോലെയല്ല, അത്രക്കും വളരെ ടേസ്റ്റ് കൂടിയ ഒരു ഓംലേറ്റാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല, നമുക്ക് കഞ്ഞീൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ്, ഒരു കറീൻ്റെ ആവശ്യമില്ല കഞ്ഞീൻ്റെ കൂടെ ഈ ഓംലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കഷ്ണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു അര തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. അതും ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പച്ചമുളക്, ഒരു പച്ചമുളക് ചെറിയ പീസാക്കി കട്ട് ചെയ്യുക, ഒരു ഉള്ളി അതേപോലെ തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇനി വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നോർമലി മീഡിയം സൈസിലുള്ള മുട്ടയാണ്, വലിയ മുട്ടയാണ് നിങ്ങൾക്ക് 2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ മുട്ട ഇതേപോലെ പൊട്ടിച്ചു വയ്ക്കുക. ഞാൻ ഈ ഓംലേറ്റ് ഉമ്മമ്മാൻ്റെ തറവാട്ടിൽ പോയിട്ട് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു 8th or 9th പഠിക്കുന്ന സമയത്തായിരിക്കാം എൻ്റെ ഒരു ഓർമ്മ. ആ ഓർമ്മൻ്റെ രുചി എൻ്റെ വായിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രക്കും ടേസ്റ്റാണ് ഈ ഓംലേറ്റിന്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ കഞ്ഞീൻ്റെ കൂടെയോ, അതല്ലെങ്കിൽ എന്താണ് പരിപ്പ് കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ, അതല്ല പുതിച്ചോറൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഓംലേറ്റ് ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല തടിച്ചിട്ട് വരും. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ചെറിയ പാനിൽ ഒഴിക്കുക, അപ്പോൾ നമുക്ക് നല്ല തടിയായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാൻ, നമുക്ക് കട്ടയില്ലാതെ മുളക് പൊടിയൊക്കെ കിട്ടണം. അപ്പോൾ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ റിലേഷനിലുള്ള അധിക പേരും അജുമാൻ്റെ ഈ ഓംലേറ്റ് കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ പോയാൽ ആരും കഴിക്കാതെ വരാറില്ല. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഫുള്ളായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക, ചൂടാവട്ടെ. നമ്മൾ ഏത് പാനായാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നന്ന നേർത്തായിട്ട് ഒഴിക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ കല്ലിലേക്ക്. ഇനി നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓംലേറ്റ്, നമ്മുടെ മിക്സ്, മുട്ടൻ്റെ മിക്സ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഉള്ളി എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വലുതാക്കണ്ട, കുറച്ച് തടിയാണ് ആവശ്യം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ 1/4 ടീസ്പൂൺ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. അത് മിക്സ് എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് മിസ്സായതാണ്. നോർമലി പച്ചത്തേങ്ങയില്ലേ, അതൊന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അതും കൂടി മിക്സ് ചെയ്യണം കേട്ടോ. വീഡിയോയിൽ മിസ്സായണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിനെ ഒരു സൈഡ് ആയതിന് ശേഷം, ഇത്ര ആയതിന് ശേഷം തന്നെ നമ്മൾ മറിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് പൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇനി നമ്മൾക്ക് പാനിന്ന് മാറ്റാം. അപ്പോൾ അതാണ് നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
പിന്നെ നമുക്കിതിനെ നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്യാം. എത്ര പേർക്കാണോ ആവശ്യം അത്ര പോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റ് ഓഫ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി. അപ്പോൾ ചോറ് വെച്ചിട്ടുള്ള ഈ ഓംലെറ്റ് എല്ലാവരും ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.